രഞ്ജി ട്രോഫി മത്സരത്തിൽ കേരളത്തിന് കണ്ണ് വീണ്ടും സഞ്ജുവിലേക്ക് തന്നെ പോവുകയാണ്. രണ്ടാം മത്സരത്തിൽ രാജസ്ഥാനെതിരെ സഞ്ജു അർദ്ധ സെഞ്ചുറിയാണ് നേടിയിരിക്കുന്നത്. കേരളത്തിന് മറ്റ് സൂപ്പർ താരമായ സച്ചിൻ ബേബി 100 റൺസും തികച്ച് ക്രീസിൽ നിൽക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ 337 റൺസാണ് നേടുന്നത്. രാജസ്ഥാന് വേണ്ടി ദീപക് ഹൂഡ സെഞ്ചുറി നേടി. സൽമാൻ ഖാൻ 74 റൺസും യശ് കൊത്താരി 58 റൺസും നേടിയപ്പോൾ ബെയ്സിൽ തമ്പി 2 വിക്കറ്റും നിതീഷ് 2 വിക്കറ്റും ജലജ് സക്സേന 3 വിക്കറ്റുമാണ് നേടിയത്. 337 റൺസിൽ ഒതുങ്ങിയ രാജസ്ഥാൻ ഇന്നിംഗ്സിന് മറുപടി പറയാനിറങ്ങിയ സഞ്ജു സാംസണും സംഘത്തിനും തുടക്കമൊന്ന് പാളി. പൊന്നൻ രാഹുലിനെ 10 റൺസിനും റോഹൻ പ്രേമിനെ 18 റൺസിനും നഷ്ടപ്പെട്ടു. ഷോൺ റോജറിനെ 0 പുറത്തായി നിൽക്കുമ്പോഴാണ് സച്ചിൻ ബേബിയും സഞ്ജു സാംസണും ക്രീസിൽ ഒന്നിക്കുന്നത്. ഇരുവരും മികച്ച കൂട്ടുകെട്ട് സ്വന്തമാക്കി. 31-3 നിലയിൽ നിന്ന് 176-4 നിലയിലേക്കാണ് കേരളത്തിനെ ഇരുവരും എത്തിച്ചത്. പിന്നാലെ എത്തിയ അക്ഷയ് ചന്ദ്രനും ജലജ് സക്സേനയ്ക്കും സിജുമോനും കാരവയൊന്നും ചെയ്യാനില്ലെങ്കിലും സഞ്ജു സാംസൺ മികച്ച ഇന്നിംഗ്സുമായാണ് തിളങ്ങിയിരിക്കുന്നത്. രണ്ടാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറി കൂടിയാണ് സഞ്ജു തിളങ്ങിയത്. 108 പന്തിൽ 14 ബൗണ്ടറികളടക്കം 82 റൺസാണ് സഞ്ജു നേടിയത്. ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സഞ്ജു വീണ്ടും വൈറ്റ് ബോൾ ക്രിക്കറ്റിലേക്ക് സജീവമായി വന്നത്. ആ വരവ് വെറുതെ ആയില്ല എന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ. ഈ അടുത്ത കാലത്ത് ഇന്ത്യ ടീമിലെ ഏറ്റവും അധികം ഇമ്പാക്ട് ഉണ്ടാക്കിയ താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ. നല്ലൊരു 2023 തന്നെയാണ് താരവും കാത്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സഞ്ജുവിന് അവസരം കുറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പേർ സഞ്ജുവിനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ സഞ്ജുവിനേക്കാൾ കൂടുതൽ പരിഗണന മറ്റു താരങ്ങൾക്കാണ് ഇന്ത്യൻ ടീം നൽകിയത്. അവർക്കൊക്കെ മറുപടി എന്ന പോലെയാണ് രഞ്ജിയിലേക്ക് സഞ്ജു മടങ്ങിയെത്തിയതും മികച്ച ഫോമിൽ തുടരുന്നതും. അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ വരും പരമ്പരയിലേക്ക് സഞ്ജുവിനെ പരിഗണിച്ചേ മതിയാവൂ എന്ന നിലയിലേക്കാണ് സഞ്ജുവിൻ്റെ ഫോം സഞ്ജു ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്.